കഴിഞ്ഞ ദിവസം ഭാവന നടത്തിയ തുറന്നു പറച്ചിലാണ് ഇപ്പോൾ എല്ലായിടത്തും വലിയ ചർച്ചയാവുന്നത്. അവരുടെ പോരാട്ടത്തിൽ തുടക്കം മുതൽ ഒപ്പമുള്ള ആളാണ് താങ്കളും. അക്രമത്തിന് ശേഷവും അതിജീവിത നേരിടുന്ന അഗ്നി പരീക്ഷണങ്ങൾ അതൊരു വല്ലാത്ത വെല്ലുവിളി തന്നെയല്ലേ? ഉറപ്പായിട്ടും ഏതൊരു സർവൈവറും ഏറ്റവും അധികം ശരിക്കും പറഞ്ഞാൽ അവരുടെ ഒരു ആ ഡിഫിക്കൾട്ട് ഇൻസിഡൻറ്റിന് ശേഷം ആ ഒരു ജേർണി, അതാണ് ശരിക്കും ഒരു ഒരു വിക്ടിം എന്നൊരു സർവൈവറിലേക്ക് അവരെ ആക്കുന്നത്. ആൻഡ് ആ ഒരു ജേർണിയിലാണ് അവർക്ക് ഏറ്റവും അധികം സപ്പോർട്ടിൻ്റെ ഒരു ആവശ്യമുള്ളത്. ആ വഴിയിലൂടെ സഞ്ചരിക്കുന്ന എല്ലാവർക്കും തന്നെ യുനോ ഹാറ്റ്സ് ഓഫ് ടു ദെം, ബിക്കോസ് അതിന് എല്ലാവർക്കും ആ ഒരു ധൈര്യവും ആ ഒരു ഒരു റെസിലിയൻസും ഉണ്ടാവില്ല. സോ അവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നതിൽ ശരിക്കും ഇറ്റ്സ് ബിഗ് കുഡോസ് ടു ഹർ. പ്രതിസന്ധി കാലത്തുണ്ടായ അപവാദ പ്രചരണം, സൈബർ ആക്രമണം, ഇതേക്കുറിച്ചൊക്കെ ഭാവന തുറന്നു പറയുകയുണ്ടായി. ഒരു ഘട്ടത്തിൽ എല്ലാം മതിയാക്കുന്നതിനെ കുറിച്ച് വരെ ആലോചിച്ചു എന്നാണ് അവർ പറഞ്ഞത്. ആ സമയത്തൊക്കെ WCC നൽകിയ പിന്തുണയെക്കുറിച്ച് ഭാവന എടുത്തു പറയുന്നുണ്ട്. എങ്ങനെയാണ് ധൈര്യം കൊടുക്കാനും നടിക്കൊപ്പം നിൽക്കാനും നിങ്ങൾക്ക് ഒന്നാകെ കഴിഞ്ഞത്? ശരിക്കും പറയുകയാണെങ്കിൽ യുനോ ഒരു ഒരു ഫ്രണ്ട്സിൻ്റെ ഒരു കൂട്ടായ്മയെന്ന് കുറച്ചുകൂടെ വലിയൊരു ഓർഗനൈസേഷനിലേക്ക് ആണ് WCC ഒരു ജേണി ഉണ്ടായിരിക്കുന്നത്. പലരും അവരോട് ഓൾറെഡി അടുത്ത യുനോ സൗഹാർദ്ദം ഉള്ള ആൾക്കാരാണ്. ആൻഡ് അവരുടെ ആ ഒരു സ്പിരിറ്റ് ഞങ്ങൾ പലരും യുനോ ഏറ്റെടുക്കുകയായിരുന്നു ഉണ്ടായത്. ആൻഡ് ഞാൻ അവരെ നേരിട്ട് കണ്ടിട്ട് പോലും ഇല്ല, പക്ഷേ ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് നമുക്കുണ്ടാവുന്നൊരു എംപതി ഉണ്ടല്ലോ. നമുക്കൊരിക്കലും പരിചയമില്ലാത്ത ഒരു വ്യക്തിയാണെങ്കിൽ പോലും അവരുടെ ഒരു ജേർണിയിലൂടെ അവർ കടന്നു പോകുമ്പോൾ അവർ അനുഭവിക്കുന്ന പല കാര്യങ്ങളോട് ഒരു എംപതി നമുക്കുണ്ടാവാറുണ്ട്. ആൻഡ് ആ ഒരു എംപതിയാണ് ശരിക്കും WCC എന്ന ഒരു യുനോ കലക്റ്റീവിനെ എംപവർ ചെയ്യുന്നത്. ആൻഡ് ആ ഒരു ഒരു ജേർണിയിൽ ശരിക്കും എന്തെങ്കിലും രീതിയിൽ ഒപ്പം നിൽക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മളതിന് റെഡിയാണ്. ആൻഡ് അങ്ങനെ ഒരു ഒരു കൂട്ടായ്മ ഉണ്ടെങ്കിൽ തന്നെ ഐ തിങ്ക് മിക്ക പേർക്കും തുറന്ന് സംസാരിക്കാനും അവരുടേതായിട്ടുള്ള ആ ഒരു ഒരു വ്യക്തിത്വത്തിലേക്ക് അവർക്ക് ചെന്ന് എത്താനുമുള്ള ഒരു ഒരു സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. പലപ്പോഴും ഈ ഷെയിം എന്ന് പറയുന്നൊരു കാര്യം തെറ്റായ സ്ഥാനത്താണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാവർക്കും വിക്ടിം ഷെയിമിങ്ങിലാണ് താല്പര്യം കാണാറ്, വിച്ച് ഇസ് ദ വെരി റോങ് തിങ്. ഇവരുടെ ഈ തുറന്നിട്ടുള്ളൊരു സംസാരം, ഇവരുടെ ഒരു ഒരു യുനോ അവരുടെ ഒരു ഐഡൻറ്റിറ്റി ഓണപ്പ് ചെയ്യുന്നൊരു ഒരു സ്റ്റെപ്പ് വരുമ്പോൾ ആ ഷെയിം ശരിക്കും വേണ്ടിടത്തേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഷെയിം ബിലോങ്സ് വിത്ത് ദ പെർപെട്രേറ്റേഴ്സ്, നെവർ വിത്ത് ദ പേഴ്സൺ ഹൂസ് ഗോൺ ത്രൂ ദി ഇൻസിഡൻറ്റ്. അപ്പോൾ അത് എപ്പോഴും എല്ലാവരും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. WCCയെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഈസ് എ ഒരു ഒരു എന്താണ് ദൗത്യം എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത്. ഏതൊരു സർവൈവറുടെയും കൂടെ തന്നെ നിൽക്കുക, നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ അവർക്ക് എന്ത് സപ്പോർട്ടാണെങ്കിലും, അതായത് ഇറ്റ് ക്യാൻ ബി ഇങ്ങനെ ഒരു സർവൈവറിന് വേണ്ടത് മോറൽ സപ്പോർട്ട്, ഇമോഷണൽ സപ്പോർട്ട്, പല തരത്തിലുള്ള സപ്പോർട്ടുണ്ട്. ആൻഡ് അതിന് നമുക്ക് ചെയ്യാൻ വല്ലതും ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ആക്ച്വലി നമ്മുടെ ഒരു പ്രിവിലേജ് ആയിട്ടാണ് കണക്കാക്കാൻ പറ്റുക.